Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് ബേസിക്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിൻ ആണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ അല്ല. അപ്പോൾ ഞാൻ യങ് ആയിരുന്ന സമയത്ത് എനിക്ക് നോർമൽ സ്കിൻ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആക്നെ പ്രോബ്ലമോ സെൻസിറ്റിവിറ്റി ഒന്നും ഇല്ലാത്ത സ്കിൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു നല്ല സ്കിൻ ആയിരുന്നു എൻ്റെത്. പക്ഷേ ഇപ്പോൾ ഏജിംഗ് കാരണവും പിന്നെ ഞാൻ അധികം സ്കിൻ കെയറിലൊന്നും ശ്രദ്ധിക്കാത്ത കാരണവും എൻ്റെ സ്കിൻ കുറച്ച് പെട്ടെന്ന് മെച്ചോർഡ് ആവുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ഡ്രൈനെസ്സും കുറച്ച് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്കിന്നിന് എങ്ങനെയാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോറിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഹെൽപ്പോടെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിച്ചപ്പോൾ ഞാൻ സ്വന്തമായിട്ടല്ല വാങ്ങിച്ചത്, എന്റെ ഹസ്ബൻഡ് യു എസിൽ പോയി. അപ്പം അവിടെ നല്ല മേക്കപ്പ് പ്രോഡക്ട്സ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ആ സമയത്ത് യൂട്യൂബ് ഒന്നുമില്ല, എന്റെ കയ്യിൽ ഇന്റർനെറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഫൗണ്ടേഷൻ റെവലോണിന്റെ ഒരു ഫൗണ്ടേഷൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റെവലോണിന്റെ ആ ഫൗണ്ടേഷൻ എനിക്ക് വാങ്ങിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ ഏത് ഷെയ്ഡാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ന്യൂഡ് ഷെയ്ഡ് പറയാം, അപ്പം നാച്ചുറൽ ആയിട്ട് തോന്നും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പൊ പുള്ളിക്കാരനും ഐഡിയ ഒന്നുമില്ല. അപ്പം പുള്ളിക്കാരൻ പോയി പറഞ്ഞ ഷെയ്ഡ് അവരെടുത്തു കൊടുത്തു. പുള്ളിക്കാരൻ വാങ്ങിച്ചോണ്ട് ഞാൻ പോയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനത് ഭംഗിയായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു കല്യാണത്തിനൊക്കെ പോയി. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ന്യൂഡ് എന്ന് നമ്മൾ പറയുമ്പോൾ പല സ്കിൻ ടോണിന്റെയും ന്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ യു എസിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ന്യൂഡ് ഫൗണ്ടേഷൻ ഇന്ത്യൻ സ്കിൻ ടോണിന്റെ ന്യൂഡ് ആയിരിക്കില്ല, ഭയങ്കര പെയിൽ ഷെയ്ഡ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എനിക്ക് ചേരുന്നില്ല. എന്നിട്ട് ഞാൻ മുഖം ഫുൾ വൈറ്റ് വാഷ് അടിച്ചതുപോലെയാണ് ആ ഫൗണ്ടേഷൻ ഇട്ടിട്ടൊരു കല്യാണത്തിന് ഭയങ്കര ഒരുങ്ങിപ്പോയത്. അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാം എന്തൊരു ഫണ്ണി ലുക്ക് ആയിരുന്നു എനിക്ക് അന്ന്. ഫേസ് മാത്രം ഒരു ഷെയ്ഡും ബോഡി വേറൊരു കളറും ആയിട്ടായിരുന്നു അന്ന് ഞാൻ അപ്പിയർ ചെയ്തത്. അതിൽ എനിക്ക് യാതൊരു നാണക്കേടില്ലായിരുന്നു, കാരണം എനിക്ക് അത്ര വിവരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇപ്പൊ ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും, നാണക്കേടും തോന്നും. കാരണം ഇങ്ങനെയാണല്ലോ ഞാൻ ഇത്രയും ആൾക്കാരുടെ ഫ്രണ്ടിൽ പോയതെന്ന് എനിക്കിപ്പോ ആലോചിക്കുമ്പോ ഭയങ്കര ചമ്മലാണ്. ഇപ്പം കുറച്ചുകൂടെ ഇന്റർനെറ്റ് ഒക്കെ വന്ന് യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ എനിക്ക് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ അത്ര പ്രശ്നം തോന്നുന്നില്ല. ഇപ്പൊ ഞാനായിട്ട് ഫസ്റ്റ് പോയി വാങ്ങിച്ച ഫൗണ്ടേഷൻ മാക്കിന്റെ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ ഞാൻ സ്റ്റോറിൽ പോയാണ് വാങ്ങിച്ചത്. അപ്പം എന്റെ വിജ്ഞാനമൊന്നും ഞാൻ അവിടെ കാണിച്ചില്ല, ഞാൻ അവരുടെ അടുത്ത് തന്നെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അവരെനിക്ക് NC42 ആണെന്ന് എടുത്ത് തന്നത്. അപ്പൊ മാക്കിന്റെ സ്റ്റോറിൽ പോയിട്ട് ഞാനൊരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു. അത് എക്സാക്ട്ലി 10 വർഷം മുന്നേ ആണ്. അപ്പോ മാക്കിന്റെ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് ഫൗണ്ടേഷൻ ആണ് അവരെനിക്ക് സജസ്റ്റ് ചെയ്തത്. NC42 ആണ് എന്റെ ഷെയ്ഡ് അവര് പറഞ്ഞത്. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കാണിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ ഒരു ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഡെയിലി ഞാൻ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകായിരുന്നു. അപ്പോ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. അത്ര സ്കിൻ ടോൺ മാച്ച് ചെയ്തൊരു ഷെയ്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഫേസ് നാച്ചുറലി നല്ല സ്കിൻ ഉള്ളതുപോലെ തോന്നിപ്പിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫൗണ്ടേഷൻ ഇടുന്നെന്ന് ആരുടെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അത്ര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടാണ് അന്ന് എന്റെ സ്കിൻ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5-6 ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പക്ഷേ സ്റ്റോറിൽ പോയി വാങ്ങിക്കുമ്പോൾ മിക്കവാറും ആ ഒരു പ്രോബ്ലം വരാറില്ല. പിന്നെ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഫൗണ്ടേഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓയിലി ആണോ അതോ ഡ്രൈ സ്കിൻ ആണോ നോർമൽ സ്കിൻ ആണോ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ. അപ്പോൾ ഡ്രൈ സ്കിന്നിനെ മാറ്റ് ഫൗണ്ടേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അഥവാ മാറ്റ് ഫൗണ്ടേഷൻ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒരു ഫേസ് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ട്രോബിംഗ് ക്രീം അല്ലെങ്കിൽ ഒരു ഇലുമിനേറ്റിംഗ് ലിക്വിഡ് മിക്സ് ചെയ്തിട്ട്, അതായത് ലിക്വിഡ് ഹൈലൈറ്റർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നും. അതേപോലെ ഓയിലി സ്കിന്നിനെ ഡ്യൂയി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓയിലി ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനത്തെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു മാറ്റിഫൈയിങ് പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടോൺ എന്താണ്. അപ്പൊ വാം സ്കിൻ ടോൺ ആണ്, അതായത് നമ്മുടെ യെല്ലോ ടിന്റ് ആണ് നമ്മുടെ സ്കിന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ന്യൂട്രൽ സ്കിൻ ടോൺ ഉള്ളവരുണ്ട്, അവർക്ക് വാം ആണോ അതോ കൂൾ ടോൺഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ന്യൂട്രൽ ടോൺ ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള ഫൗണ്ടേഷൻ വേണം ചൂസ് ചെയ്യാൻ. അതേപോലെ കൂൾ സ്കിൻ ടോൺ ഉള്ളവർക്ക് പിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള
ഷേഡ്സ് ആണ് കൂടുതൽ നല്ലത് അപ്പോൾ അത് അറിയാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെയിൻസ് കൈയിലെ വെയിൻസ് നോക്കിയാൽ അറിയാം ഇത് ഗ്രീൻ കളറിലാണ് കാണുന്നെങ്കിൽ നമ്മൾ വാം സ്കിൻ ടോൺ ആയിരിക്കും ഇത് നമുക്ക് കളർ ശരിക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ മിക്കവാറും ന്യൂട്രൽ സ്കിൻ ടോൺ ആയിരിക്കും അതേപോലെ ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ ഒരു പേർപ്പിൾ ടോൺ ആണ് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ കൂൾ സ്കിൻ ടോൺ ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് കൂടുതലും നൈക്കയുടെ സ്റ്റോറിൽ പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഫൗണ്ടേഷനെ പറ്റി അല്ലെങ്കിൽ മേക്കപ്പിനെ പറ്റി കുറച്ച് ട്രെയിനിങ് കിട്ടിയവരായിരിക്കും അപ്പൊ അങ്ങനത്തെ ആളുകളുള്ള സ്റ്റോറിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് തരാൻ അവർക്കും ഈസി ആയിരിക്കും അതേപോലെയാണ് ഹൈ എൻഡ് ബ്രാൻഡ്സിൽ പോകുമ്പോഴും അവർക്കും ഇതേപോലെ മേക്കപ്പ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് പറ്റിയ ഷെയ്ഡും ടെക്സ്ചറും ചൂസ് ചെയ്ത് തരാൻ അവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനത്തെ സ്റ്റോറിൽ പോയി വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുള്ളത് നല്ല ഐ ഷാഡോസും ലിപ്സ്റ്റിക്കും എല്ലാമായിരുന്നു പക്ഷെ ബേസ് മേക്കപ്പ് വളരെ പരിതാപകരമായിരിക്കും അപ്പം എത്ര നല്ല ഐ ഷാഡോ ലുക്ക് ആണെങ്കിലും എത്ര ഭംഗിയുള്ള ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മുടെ ബേസ് മേക്കപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ആ ലുക്കിനൊന്നും ഒരു ഭംഗിയും കാണത്തില്ല വളരെ വൃത്തികേടായിട്ടേ തോന്നുള്ളൂ കാരണം നമ്മുടെ സ്കിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കൺസീലറും ഫൗണ്ടേഷനും നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് എന്ത് മേക്കപ്പ് അതിന് പുറത്തിട്ടാലും ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ കൂടുതലും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക വില കുറഞ്ഞ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ സ്കിന്നിലെ അത് ചിലപ്പം അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഷെയ്ഡും പിന്നെ ടെക്സ്ചറും ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇപ്പം ഹൈ എൻഡ് ബ്രാൻഡ്സ് തന്നെ വേണമെന്നില്ല ഇപ്പം ലോറിയൽ അല്ലെങ്കിൽ മേബ്ലിൻ റെവ്ലോൺ ഇതൊക്കെ നല്ല ബ്രാൻഡ്സ് ആണ് അപ്പം അവരുടെ ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം അതേപോലെ തന്നെ അവർക്ക് ഷെയ്ഡ്സും കൂടുതൽ അവൈലബിൾ ആയിരിക്കും ഇനി ഫൗണ്ടേഷന് മുന്നേ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ് ചെയ്യാന്നുള്ളതാണ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട സ്റ്റെപ്സ് ആണ് ഇത് ചെയ്തിട്ടേ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് തോന്നത്തില്ല അപ്പൊ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ വേണം ചൂസ് ചെയ്യാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന അതേ മോയ്സ്ചറൈസർ മതി അല്ലാതെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും ഇതിനു വേണ്ടി വാങ്ങിക്കണമെന്നൊന്നുമില്ല അപ്പോ ഞാനിന്ന് എന്തായാലും അപ്ലൈ ചെയ്യുന്നത് മാക്കിന്റെ സ്ട്രോബിംഗ് ക്രീം ആണ് മാക്കിന്റെ സ്ട്രോബ് ക്രീം പിങ്ക് ലൈറ്റ് എന്ന് പറയുന്ന ഷെയ്ഡിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു മോയ്സ്ചറൈസർ പ്ലസ് ഇലുമിനേറ്റർ ആണ് അപ്പം നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് പുറമെ ഒരു ഗ്ലോ കൊടുക്കാൻ കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് യൂസ് ചെയ്യുന്നത് അത് സാധാരണ ഞാൻ എന്റെ ക്ലിനിക്കിന്റെ ഐ ഡി മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാം അപ്പൊ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പ്രൈമർ ഇടുന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒന്ന് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് പ്രൈമർ ഇടുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ മുഖത്തുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു സ്മൂത്ത് സർഫസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു മാറ്റിഫൈൻ അല്ലെങ്കിൽ ഓയിൽ കൺട്രോൾ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖം ഓയിലി ആവാതെ അത് നോക്കിക്കോളും അപ്പൊ ഇങ്ങനെ പല വേർഷൻസ് ഓഫ് പ്രൈമർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് പ്രൈമർ ചൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്ന പ്രൈമർ എന്ന് പറയുന്നത് മേബ്ലിൻ ഫിറ്റ് മീയുടെ ഈ ഒരു ഫിറ്റ് ഡ്യൂയി ഫിനിഷ് ഉള്ള പ്രൈമറാണ് ഇതൊരു മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള പ്രൈമറാണ് അപ്പൊ എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റ് വേർഷൻ ചൂസ് ചെയ്യാം ഇത് ഞാൻ കൂടുതലും എന്റെ ഡ്രൈ ഏരിയാസിലാണ് അപ്ലൈ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ കവിളിന്റെ ഈ സൈഡില് അതേപോലെ നെറ്റിയില് മൂക്കിന്റെ പുറത്ത് എല്ലാം എനിക്ക് കുറച്ച് പോൾസ് ഉണ്ട് അപ്പൊ പോൾസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു സ്മൂത്ത് സർഫസ് കൊടുക്കാൻ ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇപ്പം ഫൗണ്ടേഷന്റെ ഷെയ്ഡ് നമുക്ക് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക ഒരു ഡാർക്ക് ഫൗണ്ടേഷൻ ആണ് നമ്മൾ വാങ്ങിച്ചതെങ്കിൽ അത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരു ലൈറ്റർ ഷെയ്ഡിലുള്ള കൺസീലർ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം അതേപോലെ ലൈറ്റർ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ ആണ് വാങ്ങിച്ചെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത് നമുക്ക്
നേരത്തെ പറഞ്ഞ പോലെ ഡാർക്കർ ഷെയ്ഡിലുള്ള ഒരു കൺസീലർ അല്ലെങ്കിൽ ഒരു വേറൊരു ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഡാർക്കർ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ നമുക്ക് കോൺടൂറിങ്ങിന് യൂസ് ചെയ്യാം, ലൈറ്റർ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് നൈക്കയുടെ ഈ ഒരു സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ ആണ്. ഡ്രൈ സ്കിന്നിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ആണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഷെയ്ഡ് വോം സാൻഡ് 03. അപ്പൊ ഇതൊരു ഡ്യൂയി ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് എന്റെ ഡ്രൈ സ്കിന്നിനെ ഇത് നാച്ചുറൽ ആയിട്ടാണ് തോന്നിക്കുന്നത്, ഒരുപാട് മാറ്റിഫൈങ് അല്ല. അതേപോലെ തന്നെ ഇതൊരു മീഡിയം കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ കവറേജ് വേണമെങ്കിൽ ലെയർ ചെയ്യണം, ഒരു ലെയർ ഇടുവാണെങ്കിൽ വളരെ നാച്ചുറൽ ഫിനിഷ് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇത്രയാണ് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത്, ഏകദേശം ഒരു പമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പലതരം ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനൊരു ഫ്ലാറ്റ് ഷെയ്ഡർ ബ്രഷ് യൂസ് ചെയ്യാം. ഇതാണെങ്കിൽ മാക്സിമം കവറേജ് കിട്ടും, പക്ഷെ അപ്ലൈ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇതിങ്ങനെ പെയിന്റ് ചെയ്യുന്നത് പോലെയാണ് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ വേറൊരു ബ്രഷ് എന്ന് പറയുന്നത് ഈ ബഫിംഗ് ബ്രഷ് ആണ്. ഇതാണെങ്കിലും ഇങ്ങനെ ഒരു ബഫിംഗ് മോഷനിലാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഈസിയാണ് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി, ഇത് കുറച്ചുകൂടെ സമയമെടുക്കും. അതേപോലെ ബ്രഷസ് കുറച്ചുകൂടെ ഹൈ കവറേജ് ആണ് കൊടുക്കുന്നത്, കാരണം ഇത് പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്യില്ല. പക്ഷെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ച് പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്യും. അതേപോലെ ഒരു കുറച്ചുകൂടെ ഒരു ലൈറ്റർ കവറേജ് ആണ് ബ്യൂട്ടി ബ്ലെൻഡർ കൊടുക്കുന്നത്. ഇപ്പൊ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഇത് കുറച്ചൊന്ന് നനച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിയണം. അപ്പൊ നമ്മള് ബ്യൂട്ടി ബ്ലെൻഡർ ഇത്രയും സൈസിലല്ല വരുന്നത്, കുറച്ചുകൂടെ ചെറുതായിരിക്കും. പക്ഷെ നമ്മൾ ഇത് നനയ്ക്കുമ്പോഴത്തേനും ആണ് ഇത് കുറച്ച് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ അത് വെള്ളം മുഴുവൻ കളയണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു ടവലിലും ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം ഇറ്റിട്ട് വീഴാത്ത ഒരു നനവാണ് വേണ്ടത്. കുറച്ച് നനവ് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, മറ്റേ സൈഡിൽ ബ്രഷ് വെച്ചിട്ടും അപ്ലൈ ചെയ്ത് കാണിക്കാം. കഴുത്തിലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ മറന്നു പോയത്, അല്ലെങ്കിൽ കഴുത്ത് വേറൊരു ഷെയ്ഡ് പോലെ ചിലപ്പം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ ടോണിന് മാച്ചിങ് ആണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് അത് കൊടുക്കും. പക്ഷെ കഴുത്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കഴുത്ത് കുറച്ച് ഡൾ ആയിട്ട് തോന്നും. അപ്പം ഫേസ് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും. അപ്പൊ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഇങ്ങനെ പ്രസ്സിംഗ് മോഷൻ ആണ് കൊടുക്കേണ്ടത്. ഫൗണ്ടേഷൻ ഇങ്ങനെ പുഷ് ചെയ്താണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചല്ല ചെയ്യുന്നത്, ഡ്രാഗ് ചെയ്യരുത്. ഡ്രാഗ് ചെയ്യണമെങ്കിൽ അത് നന്നായിട്ട് ബ്ലെൻഡ് ആവില്ല. ഇങ്ങനെ 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 തട്ടി തട്ടിയാണ് കൊടുക്കേണ്ടത്, ഡാബിംഗ്. ഇപ്പൊ എന്റെ ഫേസിന്റെ രണ്ട് സൈഡും കണ്ടാൽ തന്നെ ഫൗണ്ടേഷൻ ഇട്ട സൈഡിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഈ ഒരു സൈഡില് മുഖത്തെ ആ ഒരു ഡാർക്ക് സർക്കിൾസും പിന്നെ കുറച്ച് പാടുകളുള്ളതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിൽ കുറച്ചുകൂടെ ഈവൻ ഫിനിഷായി. അപ്പം നമ്മുടെ സ്കിന്നിന് ഈവൻ ഫിനിഷ് കൊടുക്കുന്നതാണ് ഫൗണ്ടേഷന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റോ അല്ലെങ്കിൽ ഡാർക്കോ ആക്കുന്നതല്ല, നമ്മുടെ സ്കിന്നിനെ ഈവൻ ഫിനിഷ് കൊടുക്കാനാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. നല്ല സ്കിൻ ആയിട്ട് തോന്നാൻ വേണ്ടിയാണ് ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ സ്കിന്നിന്റെ കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ഫുൾ അപ്ലൈ ചെയ്തപ്പോഴത്തേനും ഏകദേശം എല്ലാ പാടുകളും എല്ലാം ഇത് കവർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല സ്കിൻ ആയിട്ടാണ് തോന്നുന്നത്, അതല്ലാതെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നാച്ചുറൽ ഫിനിഷ് ആണ് ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഇനി ഈ സൈഡില് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെറ്റിയുടെ ഈ പോർഷനിൽ മിക്കവർക്കും ഒരു ടാൻ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഫൗണ്ടേഷൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ആ ബ്യൂട്ടി ബ്ലെൻഡറിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവിടെ ഒരു പാച്ചി ലുക്ക് വരാൻ സാധ്യതയുണ്ട്. മിക്കവർക്കും പറ്റുന്നതാണ്, കാരണം ഈ ഒരു ഭാഗത്ത് കൂടുതൽ വെയിൽ അടിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ ഇവിടെ കുറച്ച് ഡ്രൈനെസ്സും അല്ലെങ്കിൽ കുറച്ച് ടാനിങ് ഒക്കെ കൂടുതലായിരിക്കും സാധാരണ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഫൗണ്ടേഷൻ ഇങ്ങനെ എക്സ്ട്രാ അപ്ലൈ ചെയ്യാതെ ബാക്കി വരുന്ന ഫൗണ്ടേഷൻ മാത്രം വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതായത് ഇതിൻ്റെ അകത്തുള്ളത് വേറെ പ്രോഡക്റ്റ് എടുക്കാതെ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഈ സൈഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പമ്പും കൂടെ എടുക്കുകയാണ്. സെയിം ക്വാണ്ടിറ്റി ആണ് എടുത്തിരിക്കുന്നത്. ഈ ബഫിംഗ് ബ്രഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പാക്കിന്റെ ബ്രഷ് ആണ്, പാക്കിന്റെ 281 ആണ് ഈ ബ്രഷിന്റെ നമ്പർ. ഇതൊരു നല്ല ബ്രഷ് ആണ്, നല്ല തിക്കായിട്ട് ബ്രിസിൽസ് വരുന്ന ബ്രഷ് ആണ്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യും, കുറച്ചുകൂടെ ഹൈ കവറേജ് കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രഷിൽ ബാക്കി വരുന്ന ഫൗണ്ടേഷൻ ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ ടച്ച് ചെയ്തു കൊടുക്കുന്നില്ല ബ്രഷിൽ ബാക്കിയുള്ളതാണ് ഇവിടെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് ഇപ്പോ ഫുൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ മുഖം തോന്നുന്നത് ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ ഇനി ബിഫോർ ഫൗണ്ടേഷനും ആഫ്റ്റർ ഫൗണ്ടേഷനും ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും ഫൗണ്ടേഷൻ ഇടുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് നമ്മുടെ സ്കിന്നിന് വരുന്നതെന്ന് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഒരു സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ ആണ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാരണം സെറ്റിംഗ് പൗഡർ ആണെങ്കിൽ ചിലപ്പോൾ അത് ട്രാൻസ്ലൂസന്റ് ആയിരിക്കും കുറച്ച് വളരെ ലോ കവറേജ് ഉള്ള സെറ്റിംഗ് പൗഡേഴ്സ് ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മേബലിന്റെ ഫിറ്റ് മീ ലൂസ് പൗഡർ ആണ് മാക്കിന്റെ സെറ്റിംഗ് പൗഡർ എന്റെ കയ്യിലുണ്ട് അതിനെക്കാട്ടിലും നല്ലത് ഇതാണ് പക്ഷെ ഇതിനൊരു ലൈറ്റ് കവറേജ് ഉണ്ട് അല്ലാതെ ട്രാൻസ്ലൂസന്റ് പൗഡേഴ്സും അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ പുറത്ത് കോമ്പാക്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര കേക്ക് ആയിട്ട് തോന്നും ഭയങ്കര മെയ്ഡപ്പ് ലുക്ക് ആണ് അത് കൊടുക്കുന്നത് കാരണം കോമ്പാക്ട് എന്ന് പറയുന്നത് പൗഡർ ഫൗണ്ടേഷൻ ആണ് അപ്പം വളരെ ഹൈ കവറേജ് ആയിരിക്കും കോമ്പാക്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷന്റെ പുറത്ത് കോമ്പാക്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു സെറ്റിംഗ് പൗഡർ ആണ് നമ്മൾ ഫൗണ്ടേഷന്റെ പുറത്ത് അപ്ലൈ ചെയ്യേണ്ടത് അല്ലാതെ കോമ്പാക്ട് അല്ല അപ്പൊ സെറ്റിംഗ് പൗഡറിന് കോമ്പാക്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ ലോ കവറേജ് ആയിരിക്കും ചിലതിന് ജസ്റ്റ് ട്രാൻസ്ലൂസന്റ് സെറ്റിംഗ് പൗഡറും വരും അതാണെങ്കിലും നമ്മുടെ ഫൗണ്ടേഷൻ അത് സെറ്റ് ചെയ്യും അപ്പോൾ ഫൗണ്ടേഷൻ ലോങ് ലാസ്റ്റ് ചെയ്യാനും പിന്നെ ക്രീസ് ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ കവറേജ് അല്ല നമ്മൾ അവിടെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആറ് പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രം തന്നെ ഒരു ഫുൾ ഫേസ് മേക്കപ്പ് നമുക്ക് കിട്ടും അതായത് ഫൗണ്ടേഷൻ കൺസീലർ സെറ്റിംഗ് പൗഡർ ഐബ്രോസ് ലിപ്സ്റ്റിക് ബ്ലഷ് അതിൽ തന്നെ ലിപ്സ്റ്റിക്കും ബ്ലഷും കൂടെ നമുക്ക് ഒന്നാക്കാം അപ്പൊ തന്നെ അഞ്ച് പ്രോഡക്ട്സ് മാത്രം മതി നമ്മുടെ ഫുൾ ഫേസ് മേക്കപ്പ് കിട്ടാൻ വേണ്ടി അപ്പൊ അത്ര ഈസി ആയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് പ്രോഡക്ട്സ് ഇട്ടിട്ട് പുട്ടി അടിച്ച പോലെ ഒന്നും മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറൽ ആയിരിക്കണം നമ്മുടെ ബേസ് മേക്കപ്പ് അത്രേ ഉള്ളൂ അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നമ്മൾ ബേസ് മേക്കപ്പ് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഈവൻ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ കുറച്ചുകൂടെ ഒരു കളറും ഒരു ജീവനും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലഷ് കോണ്ടൂർ എല്ലാം അപ്ലൈ ചെയ്യുന്നത് അപ്പൊ കുറച്ചുകൂടെ ഭംഗി വരും ഫേസിന് അപ്പോ അതെല്ലാം നമുക്ക് വഴിയെ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്ന് നമ്മൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് കണ്ടത് അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് കൂടുതൽ ഹെൽപ്ഫുൾ കാരണം എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ